പണ്ട് നമ്മുടെ അനന്തവൃത്താന്തം എന്ന് പറയുന്ന സിനിമയിൽ ഇന്നസെൻ്റ് വളരെ പെട്ടെന്ന് ഈ മെക്കാനിക്കാകാനുള്ള ആഗ്രഹം കൊണ്ട് മെക്കാനിക്കായ ഒരു രംഗം നിങ്ങൾക്ക് ഓർമ്മ കാണും. ചില ബുള്ളറ്റുകൾ പണിഞ്ഞു, അത് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലൊരുപാട് പാർട്സ് അധികം വന്നു, ഒരുപാട് പാർട്സ് അധികം വന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഹാർമോണിയം പണിയാൻ ആരോ കൊണ്ട് കൊടുത്തപ്പോൾ ഈ സാരീഗമ പാ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പാ ഉപ്പ കാണിച്ചരാന്നും പറഞ്ഞ് പുള്ളി അതെല്ലാം കൂടെ തട്ടിയിട്ടിട്ട് ഒരു ചെറിയ കഷ്ണം, ഞങ്ങളുടെ ഇവിടെയൊക്കെ തഴപ്പായ ഉണ്ടല്ലോ നിങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്, അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് പറഞ്ഞ് പാ ദാണ്ടേ എന്ന് പറഞ്ഞു. പുള്ളിയായിരുന്നു മെക്കാനിക്കായിരുന്നു. അത് അടിസ്ഥാനപരമായ പ്രശ്നം, പുള്ളിക്ക് ഇതിൻ്റെ പണി അറിയില്ല എന്നുള്ളത്. ഏതായാലും നമ്മുടെ ജബ്ബാറ്, കോളാമ്പി ജബ്ബാറ്, പാവാട ജബ്ബാറ് നാട് വിട്ട് പാമ്പുവാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഇനി പുള്ളിക്ക് വയ്യ. പുള്ളി ഇത്രയും നാൾ പണിയെടുത്ത് ഇസ്ലാമിനെ കേരളത്തിൽ കിടത്തി, പിന്നെ ഇരുത്തി, പിന്നെ ചാരിയെടുത്ത്, പിന്നെ അനന്തരാവകാശികളായിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ വന്നു, അവരെല്ലാം ഏൽപ്പിച്ചിട്ട് ജബ്ബാറ് വിട്ടുപോകാൻ പോകാമെന്നാണ് പറയുന്നത്. ഈ പോകുന്ന കൂട്ടത്തിൽ ജബ്ബാറിന് സ്വർഗം വേണ്ടാതിരിക്കാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ഇടയ്ക്ക് അയ്യൂബ് മൗലവിയായിട്ട് പുള്ളി കയറി കുരുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പുള്ളിയെ അയ്യൂബ് മൗലവി വെല്ലുവിളിച്ചു. അയ്യൂബ് മൗലവി വെല്ലുവിളിക്കുന്നതിന് നമുക്ക് എതിർക്കാനൊക്കില്ല, കാരണം കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ ഈ അയ്യൂബ് മൗലവി ജബ്ബാറുമായിട്ട് കുറേ കാലം നടന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ ജബ്ബാറ് തന്നെ അയ്യൂബ് മൗലവിയോട് പറഞ്ഞു കാണും, അളിയാ എനിക്കതൊന്നും വലിയ വശമൊന്നുമില്ല, ഞാനിങ്ങനൊക്കെയാണ് ജീവിക്കുന്നത്, നീയും ഇങ്ങനെയൊക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അയ്യൂബ് മൗലവി ധൈര്യപൂർവ്വം ജബ്ബാറേ എന്നും പറഞ്ഞ് കയറി പിടിക്കുന്നത്. ജബ്ബാറാകട്ടെ പിടി കൊടുക്കുന്നുമില്ല, സംവാദം എന്നും പറഞ്ഞിങ്ങനെ ഒഴുകി ഒഴുകി നിൽക്കുക. ഏതായാലും ജബ്ബാറ് പറഞ്ഞ ഒരു സംഗതി നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന് പലപ്പോഴും ഈ കാര്യങ്ങളിൽ പ്രതികരിക്കാറുള്ള ഷമീർ അതിനെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതികരിച്ചു. അതൊന്ന് കേൾക്കാം. ഖുർആനിലെ 23-ാമത്തെ സൂറത്ത് സൂറത്തുൽ മുഅ്മിനൂൻ ആണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ഖുർആനിലെ ഈ അധ്യായത്തിലെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാനും വാക്യങ്ങളാണ് എന്നെ ഇസ്ലാമിൻ്റെ സ്വർഗം വേണ്ട എന്ന തീരുമാനത്തിലേക്കും ഈ ഇസ്ലാം എന്ന മതവും ഖുർആൻ എന്ന ഗ്രന്ഥവും മനുഷ്യവിരുദ്ധമാണ് എന്ന തീരുമാനത്തിലേക്കും നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ആ മനുഷ്യത്വ വിരുദ്ധമായ സൂക്തം, സ്വർഗം വേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണമായ സൂക്തത ഇപ്പോഴും കേട്ടോളാം. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ, നിസ്കാരത്തിൽ ഭക്തിയും വിനയവും കാണിക്കുന്നവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വിജയം നേടി സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഭക്തിപൂർവം വിനയപൂർവം നിസ്കരിക്കുക എന്നതാണ്. ഇപ്പൊ ആ കേട്ട സൂക്തത്തിന്റെ അപകടാവസ്ഥ നിങ്ങൾ അറിയോ? ഭയങ്കര അപകടകരമായ ഒരു സൂക്തമാണ് കേട്ടോ. അത് ജബ്ബാർ മാഷ് എന്നെ വിശദീകരിക്കണം. ചില വളരെ ഭീകരമായിട്ടുള്ള ഉദാഹരണങ്ങള് നമ്മൾ അടുത്ത കാലത്ത് വാട്സപ്പിലും മറ്റും ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്നറിയില്ല. ഒരു പള്ളിയിൽ ഒരു ഇമാമ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു, അങ്ങനെ സുജൂദ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് മലർന്ന് വീഴുന്നു. അപ്പോ കൂടെ നിന്ന് നിസ്കരിക്കുന്നവർ ആ മരിച്ചു വീഴുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ അവരുടെ നിസ്കാരം തുടരുന്നതും നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അയാളെ പോയി എടുക്കുന്നതും അപ്പോഴേക്ക് അയാൾ മരിച്ചു കിടക്കുന്നതും ആയിട്ടുള്ള ഒരു രംഗം വീഡിയോ തന്നെ ഈ വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസികൾ അത് പ്രചരിപ്പിക്കുന്നത് അത്രയും ശ്രദ്ധ വേണം. നിസ്കാരത്തിൽ ഒരാൾ കൂടെ ഉള്ളവർ സുജൂദിൽ മരിച്ചു വീണാൽ പോലും അയാളെ തിരിഞ്ഞു നോക്കാനോ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനോ ഒന്നും നിൽക്കരുത്, ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മുഴുകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. നോക്കൂ എത്ര അപകടകരമാണെന്നുണ്ട്. ഒരു കൂട്ടത്തോടെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്ന് അയാൾ വീണാൽ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി അയാൾ ആശുപത്രിയിൽ എത്തിക്കുക, അതല്ല തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുക എന്നുള്ളതാണ് കടമ എന്നാണ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഖുർആനിലെ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം. അപ്പൊ കൂടെ നിസ്കരിക്കുന്ന ഒരാള് അറ്റാക്ക് വന്ന് വീണാൽ അയാളെ ആശുപത്രിക്ക് കൊണ്ടുപോയാൽ സ്വർഗം കിട്ടില്ല, മറിച്ച് നിസ്കാരം തുടർന്നുകൊണ്ട് അയാളെ ഒന്ന് ശ്രദ്ധിക്കാതെ ആ നിസ്കാരം പൂർത്തിയാക്കാൻ സ്വർഗം കിട്ടും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഉപേക്ഷിക്കാനും സ്വർഗം വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കാനുമുള്ള കാരണം സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തേതാനും ആയത്തുകളാണ് എന്നാണ് ജബ്ബാർ മാഷ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ അങ്ങേ അറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. കത് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു,
ആ സത്യവിശ്വാസികൾ എന്ന പദത്തിന് അദ്ദേഹം പരിഹാസത്തോടു കൂടി പറയാണ് അന്ധവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ സൂക്തം, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അപ്പോൾ വിജയിക്കാനുള്ള കാരണം ഭയഭക്തി നമസ്കാരത്തിൽ വേണം. അതിന് ഭയഭക്തിയെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം പ്രവാചകന്റെ അനുയായികൾ ആകാശത്തിലേക്ക് നോക്കി നിസ്കരിച്ചപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് സബബുൻ നുസൂലുമായി ബന്ധപ്പെട്ട്, അത് ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ മറുപടി പറയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഭയഭക്തി ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകുന്നു മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ നമസ്കാരത്തിൽ കൈകെട്ടിയ തൊട്ടടുത്ത് നിസ്കാരത്തിലുള്ള ഒരാളെ അറ്റാക്കായിട്ട് വീണാ പോലും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല, നമസ്കാരം കഴിഞ്ഞാലേ അദ്ദേഹത്തെ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ സൂക്തം മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സ്വർഗം വേണ്ടെന്ന് തീരുമാനിച്ചത്. ജബ്ബാർ മാഷി പറയാണ്, പ്രിയമുള്ളവരെ, ഏകദേശം എല്ലാ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യന് പല അപകടവും പറ്റുന്നതായി നമസ്കാരത്തിൽ കണ്ട നമസ്കാരം ഉപേക്ഷിച്ചിട്ട് അയാളെ രക്ഷിക്കൽ നിർബന്ധം, നമസ്കാരം തുടരൽ പിന്നീട് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലുമുണ്ട്. അതൊക്കെ ഉദ്ധരിക്കുന്നതിന് മുമ്പ് ഞാൻ മലയാളത്തിൽ ഒരു ഗ്രന്ഥം ഉദ്ധരിക്കാം. ഏകദേശം 497 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹം വടകരക്കടുത്ത് ചോമ്പാലിലാണ് ജനിച്ചത്. ഏകദേശം ഈ ഗ്രന്ഥമാണ് അദ്ദേഹം രചിച്ചത്, ഫതൂൽ മുയിൻ, അതിന്റെ പരിഭാഷയാണിത്. അദ്ദേഹത്തിന്റെ ഖബർ നമ്മുടെ കുഞ്ഞിപ്പള്ളിയിലാണ്, അദ്ദേഹത്തിന്റെ ഖബറിടം. 450 വർഷമായി ഈ ഗ്രന്ഥം കേരളത്തിൽ വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു. ഇതിന്റെ 159 പേജിൽ ജീവിയെ രക്ഷിക്കാൻ എന്ന് പറയുന്ന ഒരു തലക്കെട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമസ്കാരം ലഘുവാക്കൽ അനുവദനീയമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ജീവിയെ ലക്ഷ്യമാക്കി ഒരു അക്രമി വരുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അത് മുങ്ങി നശിക്കുമെന്ന് കണ്ടാൽ ആ ജീവിയെ രക്ഷിക്കണം. ഇതിനു വേണ്ടി നിസ്കാരം പിന്തിക്കുകയും നിസ്കാരത്തിലാണെങ്കിൽ അത് മുറിക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. നിസ്കാരം മുറിക്കൽ നിർബന്ധമാണെന്ന് ഈ ഗ്രന്ഥത്തിൽ. ഇത് ജീവിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി മനുഷ്യന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം. ഇത് ഷാഫി മദവിലെ പ്രബല ഗ്രന്ഥമാണ് അൽ ബയാൻ. 1000 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്, വളരെ പ്രബല ഗ്രന്ഥം. ഇതിൽ പറയാണ്, ഫൈനറ അൽ മുസല്ലി അഅമ ഔ സഗീറ, നമസ്കരിക്കുന്ന വ്യക്തി അന്ധനെയോ കുട്ടിയെയോ കണ്ടു. യുരീദുൽ വുഖൂഅ ഫീ ബിഇരിൻ, കിണറിൽ വീഴാൻ പോകുന്നതായിട്ട് കണ്ട, വീണിട്ടില്ല. ഔ മിൻ ഷാഹിക്കിൻ, അല്ലെങ്കിൽ മേലയിൽ നിന്ന് താഴെ വീഴും എന്ന് നമസ്കരിക്കുന്ന ആൾക്ക് മനസ്സിലായാൽ. ഔ റഅ ഹയ്യത്തൻ ഔ അഖ്റബൻ തദുബ്ബു ഇലൈഹി, പാമ്പോ തേളോ ഈ അന്ധനിലേക്കോ കുട്ടിയിലേക്കോ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതായിട്ട് കണ്ടാൽ. ഫഇന്നഹു യജിബു അലൈഹി അൻ യുൻദിറഹു, നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം, ആ അന്ധനെയും കുട്ടിയെയും വിളിച്ചു പറയണം, അവന് മുന്നറിയിപ്പ് നൽകണം, മോനെ ഇതാ കിണറുണ്ട് മുമ്പിൽ, അല്ലെങ്കിൽ ഇതാ പാമ്പ് കടിക്കാൻ വരുന്നു എന്ന് വിളിച്ചു പറയണം. വാക്കാൽ പറഞ്ഞാൽ നമസ്കാരം ബാത്തിലാവോ? ഉറപ്പായിട്ടും കടിക്കുമെങ്കിൽ നമസ്കാരം പോലും ബാത്തിലാവുകയില്ല. കാരണം എന്താ? ലിഅന്നഹു വാജിബുൻ അലൈഹി, കാരണം അവന്റെ മേലിൽ അത് നിർബന്ധമാണ് എന്ന് തുടർന്ന് ഈ കിതാബിൽ പറയുന്നു. വീണിട്ടില്ല, കണ്ടില്ല, വീഴാൻ പോകുന്നത് കണ്ടാ പോലും മുന്നറിയിപ്പ് നൽകണം നമസ്കാരക്കാരൻ എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ നിരീശ്വരവാദികള് ഇസ്ലാമിലില്ലാത്ത വാദങ്ങൾ അവർക്ക് ഉണ്ട് എന്ന് പറയാം, എന്നിട്ട് അതിന് മറുപടി പറയാം. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്താന്ന് പറയാം, വസ്തുതകൾ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ സാധ്യമല്ല. കാരണം ഇസ്ലാം ദൈവിക ദർശനമാണ്. ഇതാണ് ഷമീർ പറഞ്ഞ മറുപടി. ഷമീർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷമീറെ, ഇതൊന്നും അല്ല ജബ്ബാറിൻ്റെ വിഷയം. ജബ്ബാറിന് ഇങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ജബ്ബാറിന് മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം ഞാൻ പറയാം. ജബ്ബാർ ഒരു തുണിക്കടയിൽ കയറത്തില്ല, ഇപ്പോൾ ആ തുണിക്കടയിൽ കയറുന്നത് പൂർണ്ണമായി ഒഴിവാക്കി. എന്താ കാര്യം? അതിൻ്റെ ഫ്രണ്ടിൽ പാവാട തൂക്കിയിട്ടിരിക്കുന്നു. ആ പാവാട തൂക്കിയിട്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾ കണ്ട് അതുപോയി എടുത്ത് ഉടുക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഉടുക്കുന്നത് പാൻ്റാണ്, അതുകൊണ്ട് പാവാട തൂക്കിയിട്ടിരിക്കുന്ന കടയിൽ ഞാൻ കയറില്ല എന്ന് പറയുന്ന യുക്തിയെ ജബ്ബാറിൻ്റെ ഈ പറച്ചിലിനുള്ളൂ. എൻ്റെ ജബ്ബാറെ, കോളാമ്പി ജബ്ബാറെ, വിവരമില്ലാത്ത ജബ്ബാറെ, കാള ജബ്ബാറെ, ഈ നിസ്കരിക്കുമ്പോൾ ഒരാൾ മരിച്ചു വീഴുന്ന രംഗം കാണിക്കുന്നത് എന്തിനെന്നറിയോ? അത് പലരും കാണിക്കുന്ന രണ്ട് ആംഗിളിലാണ്. ഒന്ന്, മനുഷ്യ ജീവിതം അത്രയേ ഉള്ളൂ, നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേണ്ട ഒരാൾ വീഴുന്നത് കണ്ടോ, അത് കാണിക്കാൻ വേണ്ടിയാണ് ചിലരത് പ്രചരിപ്പിക്കുന്നത്. രണ്ട്, പിന്നെ ഈ പറയുന്ന രീതിയിൽ
അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മരിച്ചത് എത്രയോ ഭാഗ്യമുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന ആത്മീയവാദികളുണ്ട്. ഇപ്പം ജബ്ബാറിൻ്റെ മടിയിൽ കിടന്ന് മരിക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് യുക്തിവാദികൾ കാണും. ജബ്ബാർ അവരുടെ ദൈവമായതുകൊണ്ട് ജബ്ബാറിന് ചിലപ്പോൾ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ മടിയിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് തലോടലേറ്റ് മരിക്കാനുള്ള ആഗ്രഹം കാണും. അത് തെറ്റാണെന്നും പറയാനൊക്കത്തില്ല. ജബ്ബാറിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിക്കുക, മക്കത്തും മദീനത്തും പോകുമ്പോൾ മരിക്കുക, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് അവരവരുടെ ഇഷ്ടമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായുള്ളതായി മരിച്ച ഒരു ഭാഗ്യവാനെ കണ്ടോ എന്ന തരത്തിൽ കാണിക്കാൻ വേണ്ടിയായിരിക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ ഇതൊരാളിങ്ങനെ മരിച്ചു വീണപ്പോൾ അല്ലെങ്കിൽ അയാളൊന്ന് കുഴഞ്ഞ് വീണു അല്ലെങ്കിൽ ശ്വാസം മുട്ടി വീണു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾ കയറി നിസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യൽ മതം കൽപ്പിച്ചതാണെന്നും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒന്നും യാതൊരു അർത്ഥമില്ല. ഞങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ പലരും കുഴഞ്ഞു വീഴാറുണ്ട്. കുഴഞ്ഞു വീഴുമ്പോൾ അയാളെ എടുത്ത് ആ സഫിൽ നിൽക്കുന്നവർ വരിയിൽ നിന്ന് മാറി എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും. അല്ലാതെ അയാൾ പടഞ്ഞു വീണ് മരിച്ചു കിടക്കുന്നത് നോക്കി നിൽക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഭയഭക്തി ബഹുമാനം എന്ന് പറഞ്ഞാൽ അതാണോ അതിൻ്റെ വ്യാഖ്യാനം? എന്താ ജബ്ബാറി പറയുന്നത്? ഭയഭക്തി ബഹുമാനം എന്ന് പറഞ്ഞാൽ അതാണോ അതിൻ്റെ വ്യാഖ്യാനം? ഇതിപ്പോൾ ഒരു തരത്തിൽ നമ്മളില്ലേ പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ ഉദാഹരണം പറയേണ്ടത്? ജബ്ബാറിൻ്റെയൊക്കെ ഒരു ഗതികേട്. സ്വർഗം ഉപേക്ഷിക്കാൻ കാരണം ജബ്ബാറിന് ഇതാ കാര്യം എന്ന് പറഞ്ഞ പോലെ ഇത് ഈ മനുഷ്യർക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാരണം ഉണ്ടാവും. പണ്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നൊരാളിനെ തിരക്കി. അച്ഛനെന്തി ഒരുപാട് പറമ്പൊക്കെ ഉള്ള ആളാണ്. എന്തേ അച്ഛനെന്ന് ചോദിച്ചപ്പം മോൻ പറഞ്ഞ് അപ്പുറത്ത് തെങ്ങിൻ്റെ വീട്ടിലും കണ്ട് കിടക്കുന്നു. ഞാൻ ജീവനന്തര അഹങ്കാരിയാണ്, സ്വന്തം തന്തെ തെങ്ങിൻ്റെ വീട്ടിൽ കിടക്കുന്നു. ഞാൻ പിന്നെ തെങ്ങിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ സത്യവാ, എന്തുവാ പുള്ളി പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ടെന്നും പറഞ്ഞ് തെങ്ങിൻ്റെ താഴെ ചെന്ന് മലർന്ന് കിടക്കുക വെയിൽ കൊള്ളാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്തോന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ഓരോരോ വിധിയെ. ഇയാളൊരു നല്ല വീട്ടിൽ നല്ലപോലെ കിടന്ന് സുഖമായിട്ട് കിടക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ ഉണക്കത്തേങ്ങ കിടക്കുന്ന തെങ്ങിൻ്റെ അടിയിൽ പോയി കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് ജബ്ബാറിൻ്റെ വിധിയാണ്. ജബ്ബാറിൻ്റെ വിവരക്കേടും ജബ്ബാറിൻ്റെ ഈ പറയുന്ന അറിവ് കേടും ഇത്തരം വ്യാഖ്യാനങ്ങളും ഒക്കെ വിധിയാണ്. അതുകൊണ്ട് ഷമീർ ഫത്തവുൽ മുഈനല്ല, ഇനി അതിൻ്റെ അപ്പുറത്തെ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു കൊടുത്താലും ജബ്ബാർ അതൊന്നും കേൾക്കില്ല. കാരണം ജബ്ബാർ അറബ് അറിയാതെ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ഒരാളാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ അറബ് അറിയാവുന്നവർക്കാണത് വ്യാഖ്യാനിക്കാൻ വലിയ പാട്. അറിഞ്ഞുകൂടാങ്കിൽ ഒരു പാടും കാണില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആശാരിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ കട്ടള പിടിപ്പിക്കുന്നതിന് അറിയാവുന്ന ആശാരി ഒരുപാട് നോക്കും. അറിയാത്തവനാന്നേ എങ്ങോട്ടെങ്കിലും രണ്ട് ഹിഞ്ചസ് വ്യാപരി വെച്ച് പിടിപ്പിച്ചവൻ അങ്ങ് പോകും. അവന് വടക്കോട്ട് പറഞ്ഞാലും ഒന്നുമില്ല, തെക്കോട്ട് പറഞ്ഞാലും ഒന്നുമില്ല. അതാണ് നമ്മുടെ എപ്പാറ്.